എന്താ ആലോചിച്ചോണ്ടിരിക്കുക? എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാനേ ഭഗവത്ഗീതയിലെ പുരുഷോത്തമ യോഗം എന്നുള്ള ഭാഗം ഇങ്ങനെ ഒന്ന് വായിച്ച് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് വ്യൂവേഴ്സ്, ഗോപൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഞങ്ങളുടെ പ്രദേശത്ത്, അതായത് ചെന്നിത്തല, മാവേലിക്കര, മാന്നാർ ആ ഭാഗത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ധാരാളം ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. പിന്നെ കോവിഡ് ആയതുകൊണ്ട് നമ്മളെങ്ങും പോകുന്നില്ല എന്നൊക്കെ ഉള്ളു. മണ്ണാർശാല ആയില്യമായിരുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ നവംബർ 1-2 പരിമല പെരുന്നാളാണ്. പരിമല പള്ളി ഉണ്ട് ഞങ്ങളുടെ അടുത്ത്, വളരെ അത് വേൾഡ് ഫേമസ് ആണ് പരിമല പള്ളി. അപ്പോൾ അവിടുത്തെ പെരുന്നാളായിരുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു മതസൗഹാർദ്ദമാണ് ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ പോവുകയൊക്കെ ചെയ്യും. അത് കച്ചവടങ്ങൾ കാണാനായിട്ട് ചിലർ പോകും, ചിലർ ആരാധനയ്ക്ക് പോകുന്നു, അങ്ങനെ പല രീതിയിൽ ആളുകൾ അവിടെ സന്ദർശിക്കാറുണ്ട്. അത് രണ്ടും വളരെ പ്രസിദ്ധമായ രണ്ട് കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ഈ അടുത്ത ഇടയിൽ നടന്നു ഞങ്ങളുടെ ഇടയിൽ. ഈ കാണുന്നത് വളരെ പ്രസിദ്ധമായ മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രമാണ്. 108 ശിവാലയങ്ങളിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കാണുന്ന മതില് ഭൂതത്തന്മാർ കെട്ടിയതാണ് പണ്ട് കാലത്ത് എന്ന് പറയപ്പെടുന്നു. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ആ പുതുക്കി പണികളൊക്കെ നടന്ന് കാണുമായിരിക്കും. എന്നാൽ അടിസ്ഥാനം ആ ഭൂതത്തന്മാരുടെ മതിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അതാ ഇവിടെ കാണുന്ന രണ്ട് സൈഡിലും റോഡിൻ്റെ സൈഡിൽ വിളക്കുകൾ നിരത്തി വെച്ചിരിക്കുന്ന കാണാം. കടകളിൽ ഓട്ട് വ്യവസായത്തിന് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ് മാന്നാർ. ഞങ്ങളുടെ വളരെ അടുത്താണ് ഈ സ്ഥലം, 4 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ കടകൾ കാണാം, ധാരാളം കടകൾ. വാണിജ്യ കേന്ദ്രമാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു വാണിജ്യ കേന്ദ്രമാണ്. എല്ലാ സാധനങ്ങളും ഈ റോഡിൽ നമുക്ക് ലഭ്യമാണ്. രണ്ട് സൈഡിലായിട്ട് എല്ലാ തരത്തിലുള്ള കടകളും ഉണ്ട്. അതുപോലെ തന്നെ പാത്രത്തിനാണ് പ്രാധാന്യം. വോട്ട് പാത്രങ്ങളുടെ വോട്ട് വ്യവസായം എന്താ കണ്ടോ, വിളക്കുകൾ, എത്ര തരത്തിലുള്ള പാത്രങ്ങളും വിളക്കുകളും വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും. ഇനി അത് നമ്മൾ പോകുന്ന പരിമല ഭാഗത്തേക്കാണ്. പരിമലപ്പള്ളി പെരുന്നാളാണ്, അത് 26 മുതൽ 2 നവംബർ വരെയാണ് അവിടുത്തെ പെരുന്നാൾ എന്ന് പറയുന്നത്. അത് രണ്ട് സൈഡിലും കച്ചവടങ്ങളും ഒക്കെ കാണാം നമുക്ക്. അങ്ങോട്ട് പാലം കഴിഞ്ഞ് കയറിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇത് ഈ ഭാഗം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അതിലെ കച്ചവടങ്ങളൊക്കെ രണ്ട് സൈഡിലും കാണാം. പിന്നെ ഈ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ആ മെഴുകുതിരികളൊക്കെ കണ്ടു. ഒരാളിൻ്റെ അത്രയും പൊക്കത്തിലുള്ള മെഴുകുതിരികളൊക്കെ ഇവിടെ ലഭിക്കും. ഓരോരുത്തർ വഴിപാടുകളാണ് അതിങ്ങനെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ദേവസ്വം ബോർഡ് പമ്പ കോളേജും ഉണ്ട്, അതിനോടടുത്ത് തന്നെ. അവിടെയാണ് ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിച്ചത്. അന്ന് എന്നും ഒരു നിത്യ സന്ദർശകയായിരുന്നു. പള്ളിയിലൊക്കെ ഞങ്ങൾ പോയി ഉച്ച സമയത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ മരത്തണലിലൊക്കെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കൂട്ടുകാരികളോട് ചേർന്ന്. പിന്നെ അങ്ങനെ കുറേ കാലങ്ങൾ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട്, 3 വർഷത്തോളം ഇവിടെ. അപ്പോൾ ഈ പരിമലപ്പള്ളി ഇതൊന്നും അല്ല, ഇതിപ്പോൾ പുതുക്കി പണിഞ്ഞ പള്ളിയാണ്. പഴയ പള്ളി ഒക്കെ പൊളിച്ചു മാറ്റി 1997 പുതിയ പള്ളി നിർമ്മിച്ചു. ഈ പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധനായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ് ശരിക്കും പറഞ്ഞാൽ. പരിമല തിരുമേനി എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെ ഇവിടെ കബറടക്കിയിട്ടുണ്ട്. അതാണ് ഈ പള്ളിയുടെ പിന്നെ പ്രാധാന്യം എന്ന് പറഞ്ഞ്. ഇത് പള്ളിയുടെ ഭാഗങ്ങളാണ്. ഇങ്ങോട്ടാണ് നമ്മൾ കയറുന്നത്, തീർത്ഥാടകരല്ല, ഇതുവഴിയാണ് ഉള്ളിലേക്ക് കയറുന്നത്, പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇവിടെ വരുന്നതും ഒക്കെ. പിന്നെ അതിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ് ഈ കാണിച്ചിരിക്കുന്ന പനയന്നാർഗാവ് ദേവീക്ഷേത്രമാണ്. ഇതും വളരെ പ്രസിദ്ധമാണ്. ഇത് 108 ശിവാലയങ്ങളിലുണ്ട്. ശിവൻ്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അത് അമ്പലം അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ധാരാളം തിരക്കായിരുന്നു പള്ളിയുടെ ഭാഗത്ത്, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ഇവിടെ വന്ന് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പള്ളിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴേ കച്ചവടങ്ങളും ഒക്കെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നു. ധാരാളം ആളുകൾ വരുന്നുണ്ട്, പക്ഷേ കൂട്ടം കൂടി നിൽക്കുന്നില്ല. പോലീസിൻ്റെ കർശന നിയന്ത്രണമൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളങ്ങനെ വളരെയധികം മിംഗിൾ ചെയ്യുന്നതായിട്ട് കണ്ടില്ല. ഇതെല്ലാം ക്ഷേത്ര പരിസരം തന്നെയാണ്. ഇത് അമ്പലത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ പനയന്നാർഗാവ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ വളരെയധികം കഥകൾ അതുമായിട്ട് അനുബന്ധിച്ച് ഉണ്ട്. കടമുറ്റത്ത് കത്തനാരുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെയുണ്ട്. രക്ഷിയമ്മയുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ആളുകൾ കഥകളൊക്കെ പറയാറുണ്ട്.
നമുക്ക് പതുക്കെ പള്ളിയുടെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. തിരക്കും കാര്യങ്ങളും ഒക്കെ ധാരാളം, പിന്നെ പാത്രങ്ങളാണ്, അതായത് മൺപാത്രങ്ങൾ ധാരാളം വിൽക്കാനായിട്ട് ഇവിടെ ലഭ്യമാണ്. ഈ സമയത്ത് ധാരാളം കച്ചവടം കാണാം. അപ്പോൾ ഇതിലെയാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത്. നമ്മൾ വാഹനങ്ങളെല്ലാം ഒന്ന് പോയതിന് ശേഷം അങ്ങോട്ടൊന്ന് പ്രവേശിച്ച് പോകാമെന്ന് കരുതുന്നു. ജസ്റ്റ് മുറ്റം വരെയെങ്കിലും ഒന്ന് പോകണ്ടേ, തിരക്കാണെന്ന് പറഞ്ഞ് ഇവിടെ വരെ വന്നാ സ്ഥിതിക്ക് ഒന്ന് കയറിയിട്ട് പോകാം എന്ന് കരുതി. അപ്പോൾ ഇതിന് ആളുകൾ പല രീതിയിലാണല്ലോ വരുന്നത്. അതായത് ചിലവർ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടും കച്ചവടങ്ങൾ കാണാനും ഉത്സവത്തിൻ്റെ പ്രതീതിയിലൊന്ന് എല്ലാവരും കൂടെ ഒന്ന് സഞ്ചരിക്കാനും ഒക്കെ ആയിട്ട് വരുന്നു. ചിലർ ആരാധനയൊക്കെ ആയിട്ട് വരുന്നു. അങ്ങനെ പല രീതിയിലാണ് ആളുകളിങ്ങനെ ഇവിടെ വരുന്നത്. എല്ലാ ഉത്സവ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അത് അകത്തോട്ടുള്ള ആ വഴിയാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോയി, പിന്നെ അവിടെ നിന്നു കാരണം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കിൽ പോകണ്ട എന്ന് കരുതിയിട്ട് അതൊക്കെ ഞങ്ങൾ പുറകോട്ടിങ്ങി വന്നു. അപ്പോൾ അതാണ് ആ പള്ളിയാണ് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ പുറകിൽ കാണുന്നതാണ് പള്ളി, പുതിയ പള്ളി. വലിയ മെഴുകുതിരികൾ കണ്ടോ, ആ കുഞ്ഞിനെയായിട്ട് നോക്കി എന്ത് വ്യത്യാസമുണ്ട്. ആ ഇത് കണ്ടോ, കച്ചവടങ്ങളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ 119-ാം ഓർമ്മ പെരുന്നാളാണ് പരിമല തിരുമേനിയുടെ. കച്ചവടങ്ങളാണ് ഈ രണ്ട് സൈഡിലും കാണുന്നത്. കണ്ടല്ലോ, എല്ലാ ഉത്സവ സ്ഥലങ്ങളിലും കാണുന്നത് പോലെ തന്നെ ഉള്ള കച്ചവടങ്ങൾ. പല രീതിയിലാണ് ആൾക്കാർ വരുന്നതേ. ഇതൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് എല്ലാം കിട്ടും കേട്ടോ, ഇവിടെ എല്ലാം അവൈലബിളാണ്. പക്ഷേ ഇപ്പം കുറവായിരുന്നു, കോവിഡിൻ്റെ ഇതുകൊണ്ടായിരിക്കാം കച്ചവടമൊക്കെ വളരെ കുറവായിരുന്നു. പതിവിലും കുറവായിരുന്നു, ആളുകളും കുറവായിരുന്നു പതിവിലും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് എളുപ്പത്തിലുള്ള രണ്ട് ചപ്പാത്തിക്കൊക്കെ കൂട്ടാം ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഗ്രീൻ പീസ് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചു, അതെടുത്തിരിക്കുകയാണ്. ഇനി ഇത് കുക്കറിലിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നു. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഏതാണ്ട് ഇത്ര വേണം. ഈ വരയുണ്ടല്ലോ നമ്മുടെ വിരലിൻ്റെ, അവിടെ വരെ നിന്നാൽ മതി. അപ്പോൾ ആ വേവ് കറക്റ്റായിട്ട് വരും. പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പെട്ടെന്ന് വേവാനാണ്. പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ, അതുകൊണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് കറക്റ്റായിട്ട് ആ ടൈമിലി ആയിട്ട് വെന്ത് കിട്ടും, അതുകൊണ്ടാണ്. ഇതിനിപ്പം ഞാൻ അകത്ത് വെച്ച് വേവിക്കുന്നു. ഒരു 5-6 വീസിൽ വേണ്ടി വരും, ഗ്രീൻ പീസ് അല്ലേ. അത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു നോക്കാം. ഞാൻ ചപ്പാത്തിയുടെ രണ്ട് കറികൾ ഉണ്ടാക്കി കാണിക്കാമെന്നല്ലേ, ചപ്പാത്തി എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഏതിൻ്റെ കൂടെ കഴിക്കാം. അപ്പം ഞാൻ രണ്ട് കറികളാണ്, രണ്ടിനും കൂടി ഒന്നിച്ച് ഞാൻ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ടൊമാറ്റോയും ഉണ്ട്. അപ്പം ഇത് ആദ്യം ഞാൻ സബോള വഴറ്റാൻ പോവുകയാണ്. ഒരു പാത്രത്തിൽ ഞാൻ എണ്ണ ഒഴിച്ചു, ഒരു പാനിൽ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഈ സബോള ഇട്ട് അത് ഞാൻ രണ്ട് കറിക്ക് കൂടെ അങ്ങ് ഒന്നിച്ചങ്ങ് വഴറ്റുവാണ്. രണ്ടിനും വഴറ്റണം, അതുകൊണ്ട് ഒന്നിച്ച് നമുക്ക് അങ്ങ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു 3 മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്. ഇത് വഴറ്റിയിട്ടുണ്ട് പാകത്തിന്. ഇത് മതി, ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഞാൻ ഇനി അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നു. വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, 1 teaspoon മതി എണ്ണ ഒഴിച്ചിട്ട്, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ വഴറ്റിയെടുക്കണം. ടൊമാറ്റോ നിങ്ങൾ പുളി നോക്കിയിട്ട് മാത്രമേ ഇടാവൂ. കണ്ടമാനം പുളി ഉണ്ടെങ്കിൽ കുറച്ചേ ഇടാവൂ, അല്ലെങ്കിൽ ഈ കറി ഭയങ്കര പുളിയായി പോവും. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് കറിക്കും കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോയും വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ബാക്കി രണ്ട് കറികളായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് മാറ്റുകയാണ് വേറൊരു പാത്രത്തിലേക്ക്. നമ്മൾ ഈ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അത് എന്നാലും നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കണം. നന്നായിട്ട് ഉടച്ച് ഉടച്ചെടുത്തു ഗ്രീൻ പീസ്. വെറുതെ ഇങ്ങനെ നമ്മൾ തവി കൊണ്ട് ഉടച്ചാൽ മതി, അതുപോലെ വെന്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 6 വിസിൽ അടിപ്പിച്ചു, അതുകൊണ്ട് നന്നായിട്ട് വെന്തു. അപ്പം ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുന്നു, ഒരു 1 teaspoon മതി എണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് അതിലേക്ക് സ്വല്പം ജീരകം ചേർക്കുകയാണ്. ജീരകം 1 teaspoon ചേർക്കാം, കുഴപ്പമില്ല. ജീരകം ചേർക്കുന്നു, അതോടൊപ്പം ഒരിതള കരിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്തെടുക്കുകയാണ്. ജീരകമൊക്കെ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ചേർക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1.5 പച്ചമുളക്, നല്ല എരിവുള്ള മുളക്, അതുകൊണ്ട് അത്രേ ചേർത്തുള്ളൂ. എരിവ് കൊണ്ട് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സബോളയും കൂടെ ചേർക്കുന്നു. അത് കുറച്ചെടുക്കാം, കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്.
അടുത്തതായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മൂപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇങ്ങോട്ട് ചേർക്കാം. ഇപ്പം തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വഴറ്റിയ ടൊമാറ്റോയും പിന്നെ സബോളയും അരച്ച് ചേർക്കുകയും ചെയ്യാം. ഒരു മുക്കാൽ ടീസ്പൂണ് സോൾട്ട് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അടുത്തതായിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക. നന്നായിട്ട് ചൂടാക്കുക. ഇങ്ങനെ കട്ടിയായിട്ടിരിക്കണം കറി, എന്നാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. വെള്ളം കണ്ടമാനം ആയ ടേസ്റ്റ് ഇല്ല. ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് ചേർക്കുമ്പോഴാണ് ഇതിന്റെ ആ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. കുറച്ചുകൂടി കരിവേപ്പില ഇട്ടു, പിന്നെ മല്ലിയില ഇടുക, വേണ്ടാത്തവര് ഇടണ്ട. രണ്ടാമത്തെ കറി വളരെ സിമ്പിളാണ്. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നു, അതിലേക്ക് വഴറ്റിയൊക്കെ വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് ചേർക്കുക. എന്നിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും അതിലേക്ക് ചേർക്കുക. നിങ്ങൾ തിരക്കായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയമൊന്നും കാണുകയില്ല. അങ്ങനെയുള്ള അവസരത്തിൽ പെട്ടെന്ന് ഒരു കറിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതിന് പച്ചമുളക് വേണ്ട, ഇഞ്ചി വേണ്ട, ഒന്നും വേണ്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്വല്പം ഉപ്പിടുക. ഇതിനിപ്പോ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടെ ചൂടാക്കുക. പിന്നെ നമ്മളിലോട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരുപാട് അങ്ങ് ഇതാവരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിറച്ച് കരിവേപ്പില ഇടുക. കരിവേപ്പില ധാരാളം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സാമ്പാർ പൗഡറാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പം ഇതിനകത്ത് കടലപ്പരിപ്പുണ്ട്, മല്ലി, മുളക്, കായം എല്ലാം ആ പാകത്തിന് ആഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പം ഇതിലൊന്നും ഈ മല്ലിപ്പൊടിയൊന്നും ഇടരുത്. ഇതങ്ങോട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കുക. അതാണ് അതിൻ്റെ സ്വാദ്. ഞാൻ ദാ വെള്ളത്തിൽ കലക്കി അത് അതിലേക്ക് ചേർക്കുകയാണ്. അതിനൊരു കുറച്ച് ആ ഇത്രയും മതി. ഇനി ഇളക്കി ഒന്ന് തിളപ്പിക്കുക. ഈസി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, ഏതൊരു ഭക്ഷണത്തിൻ്റെ കൂടെ ഇത് സ്യൂട്ടബിൾ ആണ്. നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ ചേർത്തത് വഴറ്റിയ സബോള, വഴറ്റിയ ടൊമാറ്റോ, ഉപ്പ്, സാമ്പാർ പൗഡർ, കറിവേപ്പില. ഇത് നിങ്ങൾ തീർച്ചയായും ഇത്ര ഈസി ആയിട്ട് ഇത്ര ടേസ്റ്റി ആയിട്ടൊരു കറി വേറെ ഇല്ല. അതുപോലെ തന്നെ ആദ്യം ചെയ്ത കറിയും വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് ഒരു ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന്. ഒരു കഷ്ണം ബട്ടർ ഇടുക നമ്മളിതിലേക്ക്. അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യം. ഗ്രീൻ പീസ് കറിയിലേക്ക് ബട്ടർ ഇട്ട് കഴിയുമ്പോൾ പ്രത്യേകമായ ഒരു ടേസ്റ്റാണ്. സൂപ്പർ കറിയാണ് കേട്ടോ. രണ്ടെണ്ണം അത്. ഇത് വെരി ഈസി. ഏത് സാമ്പാർ പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആരെങ്കിലും ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളാണ് രണ്ടും. അടുത്ത വീഡിയോയിൽ നമ്മളിനി കാണുന്നത് വരെ ബൈ.